ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഐ എസ് എല്ലിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഗായ്സ്, ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ റൗളിൻ ബോർജസിനെ സ്വന്തമാക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും അതേപോലെ തന്നെ എസ് സി ഈസ്റ്റ് ബംഗാളും. എന്തായാലും റൗളിൻ ബോർജസിനെ ടീമിലെത്തിക്കുകയാണെങ്കിൽ ഏത് ടീമാണെങ്കിലും വമ്പൻ നേട്ടം തന്നെയാണ്. നമുക്കറിയാം റൗളിൻ ബോർജസിൻ്റെയൊക്കെ തകർപ്പൻ കളികളെല്ലാം. അപ്പോൾ ഗായ്സ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്നലെ നമ്മളെല്ലാവരും കണ്ട് ജംഷഡ്പൂർ എഫ് സിയുടെ താരമായിരുന്ന വാൽസ്കിസ് ഒഫീഷ്യലായിട്ട് ചെന്നൈയിൻ എഫ് സിയിൽ സൈൻ ചെയ്തത്. എന്തായാലും ജംഷഡ്പൂരിൽ നിന്ന് വാൽസ്കിസ് പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് ഏത് താരം വരുമെന്നായിരുന്നു ആരാധകരുടെ ഒരു ചോദ്യം. എന്നാലിപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഒരു റൂമർ ഉയർന്നു കേൾക്കുകയാണ്. എഫ് സി ഗോവയുടെ മുൻ താരമായിരുന്ന ഫെറാൻ കൊറോമിനസിനെ സ്വന്തമാക്കാൻ ജംഷഡ്പൂർ എഫ് സി ഇപ്പോൾ രംഗത്ത്. എന്തായാലും ഫെറാൻ കൊറോമിനസിനെ ജംഷഡ്പൂർ സൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മികച്ച നേട്ടം തന്നെയാണ്. നമുക്കറിയാം ഫെറാൻ കൊറോ മികച്ച ഒരു ഗോൾ വേട്ടക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ താരം ഇപ്പോൾ ഈ ജംഷഡ്പൂരിലെത്തുകയാണെങ്കിൽ മികച്ച കളികൾ കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പോൾ ഗായ്സ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. മുൻ ഐ എസ് എൽ താരമായ ബ്രൈറ്റിനെ സ്വന്തമാക്കാൻ എസ് സി ഈസ്റ്റ് ബംഗാളും അതേപോലെ ചെന്നൈയിൻ എഫ് സിയും ശ്രമിച്ചിരുന്നു. എന്നാലിപ്പോൾ ചെന്നൈയിൻ എഫ് സിയും എസ് സി ഈസ്റ്റ് ബംഗാൾക്ക് പുറമെ എ ടി കെ മോഹൻ ബഗാൻ ബ്രൈറ്റിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ട്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ബ്രൈറ്റിനെ എ ടി കെ മോഹൻ ബഗാൻ സ്വന്തമാക്കാനാണ് കൂടുതൽ സാധ്യത കാണിക്കുന്നത്. അതേപോലെ തന്നെ അൻവർ അലി എന്ന് പറയുന്ന താരം എഫ് സി ഗോവയിൽ ജനുവരിയിൽ തന്നെ ജോയിൻ ചെയ്യുമെന്ന് തന്നെയാണ് നിലവിൽ വരുന്ന മറ്റൊരു റിപ്പോർട്ട്. ചെന്നൈയിൻ എഫ് സിയുടെ താരമായ ദീപക് ദേവറാണിനെ സ്വന്തമാക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും വീണ്ടും രംഗത്ത്. എന്തായാലും ഈ താരങ്ങളെയെല്ലാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിക്കാൻ തന്നെയാണ് ശ്രമം. അതേപോലെ തന്നെ ഗായ്സ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവ മത്സരം ഇന്ന് നടക്കാൻ പോകുകയാണ്. ആ മത്സരത്തിനെക്കുറിച്ച് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ഗായ്സ്, അടുത്തതായിട്ട് പറയുന്ന എല്ലാ ആരാധകർക്കും അറിയാം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരമായിരുന്ന സന്ദേശ് ജിങ്കൻ ഇപ്പോൾ വിദേശത്താണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലിപ്പോൾ സന്ദേശ് ജിങ്കൻ എ ടി കെ മോഹൻ ബഗാനിലേക്ക് തന്നെ ആയിരിക്കും വരാൻ സാധ്യത. എ ടി കെ മോഹൻ ബഗാനുമായിട്ട് ഈ താരം ചർച്ചയിലാണെന്നും ഈ ക്ലബ്ബുമായിട്ട് എ ടി കെ മോഹൻ ബഗാൻ താരത്തിനെ ലോൺ അടിസ്ഥാനത്തിൽ എത്തിക്കാനാണ് ശ്രമം നടത്തുന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ട്. എന്തായാലും നമുക്കറിയാം സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്ന താരം വമ്പൻ ഡിഫൻസ് കാക്കുന്ന ഒരു താരം കൂടെയാണ്. അതുകൊണ്ട് തന്നെ എ ടി കെ മോഹൻ ബഗാൻ താരത്തിനെ ടീമിലെത്തിക്കുമായിരിക്കും.